പരിശുദ്ധ റമളാൻ നമ്മുടെ വളരെ സമീപസ്ഥമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ റമളാനിന് മുൻപ് ഒരു വെള്ളിയാഴ്ച കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് റമളാൻ അടുത്തു വരുന്നതോടൊപ്പം തന്നെ കോവിഡ്-19 സംബന്ധമായ ആശങ്കകളും വർദ്ധിച്ച തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പല നിലക്ക് വിലയിരുത്തുന്ന ആളുകളുണ്ട് മതപരമോ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ പല ഘടകങ്ങളും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരെയും കാണാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മിതമായ അല്ലെങ്കിൽ ഒരു മിതത്വത്തിൻ്റെ സമീപനം ഏത് വിഷയത്തിലും സ്വീകരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിലും ന്യായമായ ആശങ്കകളെ നമ്മൾ കാണുകയും അതേസമയം നമ്മുടെ ദീനീയായ ബാധ്യതകൾ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിനു വേണ്ടി ബലി കൊടുക്കേണ്ടതില്ലാത്ത ഒരു കാഴ്ചപ്പാട് ബോധപൂർവം ഉരുത്തിരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് ഞാനതൊരു വിഷയമായി അവതരിപ്പിക്കുകയല്ല കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഏറ്റവും ആദ്യം അടക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളാണെന്ന് വരികയും ഏറ്റവും ഒടുവിൽ തുറക്കാവുന്നതും ആരാധനാലയങ്ങളാണെന്ന് വരികയും ചെയ്യുന്നതിൽ ആർക്കും അലോസരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം അത്രയൊന്നും ആലോചിക്കാതെ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാവുന്നതാണ് ഓരോ ഘട്ടത്തിലും എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ച് മുൻകാല പ്രാബല്യത്തിൽ എന്തെങ്കിലും പ്രസ്താവന നടത്തുക നമ്മുടെ ഉദ്ദേശമല്ല ഇസ്ലാമിക ദൃഷ്ട്യ ആവശ്യമായ സൂക്ഷ്മത ഓരോ സന്ദർഭത്തിലും നാം കൈക്കൊള്ളേണ്ടതുണ്ട് ആ സൂക്ഷ്മത നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്നതിലും നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കണം എന്ന ഒരു വശവും കൂടിയുണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പരീക്ഷണ നാളുകളെ വിശ്വാസികൾ എങ്ങനെ കാണുന്നു എന്നുള്ളതും അപ്പോൾ പ്രധാനമാണ് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഏക വഴി ആരാധനാലയങ്ങളുമായി അടുത്തിടപഴകുന്നതിൽ അകലം പാലിക്കലാണ് എന്ന മട്ടിൽ കാര്യങ്ങളെ കാണുന്നതിന് ഒരർത്ഥത്തിലും ന്യായീകരണമില്ല വിശേഷിച്ചും റമളാൻ എന്ന് പറയുന്നത് നോമ്പെടുക്കുന്നത് ഓരോ വ്യക്തിയാണെങ്കിലും റമളാനിൻ്റെ എല്ലാ ഹൈറും ബർക്കത്തും നമുക്ക് ലഭ്യമാകുന്നത് റമളാനിന് ദുനിയാവിൽ കുറേ ഫലങ്ങളുണ്ട് നല്ല നിയ്യത്തോടെ നോമ്പെടുക്കുമ്പോൾ ആഖിറത്തിലും കുറേ ഫലങ്ങളുണ്ട് ഇതിൽ ഈ ദുന്യവിയായ എല്ലാ ഹൈറും നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ നമ്മളുടെ സാമൂഹിക സ്വഭാവം സംഘടിത ശൈലി നിലനിർത്തുമ്പോഴാണ് ഓരോരുത്തരും എവിടെയോ പോയി നോമ്പെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല കാരണം നോമ്പിനെ പറ്റി നമുക്കറിയാം ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നോമ്പിനു വേണ്ടി സർവ്വതലങ്ങളിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പള്ളികൾ പള്ളിക്കമ്മിറ്റികൾ അവരുടേതായ തരത്തിൽ ഉള്ള തയ്യാറെടുപ്പുകളിലാണ് സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു സമ്പ്രദായം എന്ന നിലക്ക് നോമ്പിനോടടുപ്പിച്ച് സാധാരണ നമ്മുടെ കയ്യെത്താത്തതോ ചൂലെത്താത്തതോ ആയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശുദ്ധി വരുത്തി എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ സഹോദരിമാർ പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുമെങ്കിൽ അതിലൊക്കെ കൂടിക്കൊടുക്കണം
Vidu Namode, the Lavuru de Domana, Yenu Manasilaki Kundavanam, Atharam Sangadigalil, Namal Nalabatakan. Apaduru Adur Rikamanum Aburuda Manasila, Ramalan, Nerteth and Kairi Kudi Rikuno Yamadinda Varu, Palikamatikarada Mansil, Adukudanadu, Sopavikaman, Garnam Nyaya Mayu Mother, Pali Varivali Kunavaran. Ramalan Agumbo, Pali, Korosakudi, Sajiva Magum, Mastugal Korakudi, Sajiva Magum, Venda Kurdumbo, Adin and Yaya Maya Varikan, Minurikan, Lavar, Chindiku. But in Ningal Ningal does a Hodri Mare, Ningal de Inagala Kurjis in the Chinoku Abram, Nombin Valerem, Aichagalko, Masangalko, Mumbai, Abruda Manas, Nombil, Sajiva Maikogayan. Adondani, Adikalam, Dorakalum, E. Kiring Lakanamal Ganamadu, Adur Tiyar de Panam. അത് നല്ല കാര്യവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ലക്ഷണവുമാണ് പക്ഷേ തയ്യാറെടുപ്പ് അവരും കൊണ്ട് അവരിൽ പരിമിതപ്പെട്ടുകൂടാ അവരും കൊണ്ടും പരിമിതപ്പെട്ടുകൂടാ ആ തയ്യാറെടുപ്പിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാവണം അത് വീട്ടിലെ ശുദ്ധീകരണത്തിന്റെ തയ്യാറെടുപ്പല്ല പകരം മാനസികവും ശാരീരികവുമായി നമ്മുടെ ഒരു തയ്യാറെടുപ്പാണ് ഈ നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്ന പള്ളികളിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന കേൾക്കാൻ പറ്റും പഠിച്ചവനെ റജബിലും ഷഅബാനിലും ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റമളാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ ആ റമളാനിൽ ഖിയാമും സിയാമും തിലാവത്തുൽ ഖുർആനും എന്ന് പറഞ്ഞാൽ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ ധാരാളമായി നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഇങ്ങനെ ധാരമുറിയാതെ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ കാണുന്നില്ല പക്ഷേ ആ പ്രാർത്ഥനയുടെ ഒരു മനസ്സ് എല്ലാ വിശ്വാസിയുടെയും മനസ്സാണ് പുണ്യങ്ങളുടെ ഒരു പൂക്കാലത്തെ സജീവമായ മനസ്സോടെ വളരെ ആരോഗ്യവാനായ മനുഷ്യൻ വളരെ രോഗിയാകുന്നു രോഗശയ്യയിൽ ആയിരിക്കും ഇനി അദ്ദേഹം കുറേ നാൾ എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഇഹലോകവാസം പടിഞ്ഞത് നമ്മൾ കാണുന്നു അങ്ങനെ ചിന്തിച്ചാൽ മനുഷ്യന്റെ ജീവിതം വളരെ നൈമിഷികമാണ് ഈ പറയുന്ന നമുക്കൊക്കെ അത് ബാധകമാണ് പല രോഗങ്ങളും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു രോഗവും ഒരാളിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണ്ടവിധം ഒരു പരിശോധനയ്ക്ക് അയാൾ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല എന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതക്രമത്തിൽ നമ്മൾ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അന്തിമമായ ലക്ഷ്യം എവിടെയോ അവിടെ വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കയ്യിലുണ്ടോ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു വിഷയമാണല്ലോ അത് ആഖിറത്തിനു വേണ്ടിയിട്ടുള്ള എന്റെ വിഭവ സമാഹരണത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു ആഖിറത്തിൽ എന്റെ വിജയം അവതാളത്തിലാക്കാൻ ഇടവരുന്ന കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടതിന്റെ തോത് എത്രത്തോളമാണ് ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ശറൻ യറ എന്ന് നമ്മൾക്ക് അറിയാലോ ഒരു മനുഷ്യൻ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ഖൈർ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവൻ കാണും തിന്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പൊ ഇത് കൂട്ടിക്കിഴിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസാനത്തെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചുള്ള ആവലാതി അതിനെക്കുറിച്ചുള്ള അസ്വസ്ഥത അതിനെക്കുറിച്ചുള്ള വേവലാതി ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ട് ആ വേവലാതിയുമായി കഴിയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ദിവസങ്ങളായി വെള്ളം കിട്ടാത്ത ഒരു ഒരു ജീവി ദാഹജലത്തിന് വേണ്ടി കേണ് അവസാന നിമിഷത്തിൽ ഒരിറ്റു വെള്ളം കിട്ടുമ്പോഴുള്ള സന്തോഷം പോലെ ആശ്വാസം പോലെ അത് വിവരണാതീതമാണ് അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ ഒരു സത്യവിശ്വാസിയിൽ റമദാൻ സമാഗതമാകുന്നതിലൂടെ വളരുകയാണ് ആ മാനസികാവസ്ഥയുടെ ഒരു പ്രകടനമാണ് ഈ പ്രാർത്ഥനകളൊക്കെ അത് അർത്ഥമറിയാതെ ആവർത്തിക്കപ്പെടുമ്പോൾ ആ ഒരു ചൈതന്യം അവരുടെ മനസ്സിലുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം എവിടെ നിന്ന് അത്തരം പ്രാർത്ഥനകൾ രൂപപ്പെട്ടു വന്നോ എവിടെ നിന്ന് ഈ വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനുമുള്ള ഒരു ബോധവും ഒരു അസ്വസ്ഥതയും ഈ സഹോദരിമാരിൽ ഉണ്ടായോ ആരിലൊക്കെ ആ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ നമ്മൾ കാണുന്നോ അവരൊക്കെ മനസ്സിൽ ഈ റമളാൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ചലനമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ മനസ്സിൽ ചലനമുണ്ടാക്കുന്ന അവസ്ഥ ഓരോ സത്യവിശ്വാസിയിലും ഉണ്ടാവണം നമ്മൾ നമ്മളുടെ ഒരു കണക്കെടുപ്പ് നടത്തണം നമ്മൾ നമ്മളെ പരിശോധിക്കണം നമ്മൾ തിരുത്താൻ സന്നദ്ധമാകണം തിരുത്താൻ സന്നദ്ധമാവുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ വലിയ ലക്ഷണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആദം സന്തതികൾ തെറ്റുപറ്റുന്നവരാണ്
തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമർ. അപ്പൊ തെറ്റുപറ്റാത്തവരാണ് ഉത്തമർ എന്നല്ല. പിന്നെയോ തെറ്റുപറ്റുന്നവരിൽ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതിൽ എന്റെ മുമ്പിൽ തുറക്കപ്പെടണമെന്നും ആ ഒരു വഴിയിലൂടെ മാത്രമേ ഞാൻ ഈ ലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്നും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും അല്ലെങ്കിൽ തിരിച്ചറിയും. ആ അർത്ഥത്തിൽ നമ്മൾ നമ്മളുടെ അകം ശുദ്ധീകരിക്കുന്നതിന് റമളാനിന്റെ മുന്നൊരുക്കത്തിലെ ഒരു കാതലായ ഭാഗമായിട്ട് നമ്മുടെ അതിന് ഒരു ശുദ്ധീകരണത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. തസ്കിയത്തുൻ നഫ്സ് അല്ലെങ്കിൽ ആത്മസംസ്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്. സംസ്കരണം എന്നത് നമുക്കറിയാം. തസ്കിയത്ത് എന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു വാക്കാണ്. തസ്കിയത്ത് എന്ന വാക്കിന് അറബി അതിന്റെ അതിന്റെ കിടപ്പ് പരിശോധിക്കുമ്പോൾ ഭാഷാപരമായി രണ്ടാശയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് സക്കൈത്തു, അറബിയിൽ പറയും, അറബി ഭാഷാ പ്രയോഗം അനുസരിച്ച് സക്കൈത്തു ഹാദ സൗബ എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ ആ വസ്ത്രം ശുദ്ധീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സക്ക എന്ന പദം ശുദ്ധീകരണം, വൃത്തിയാക്കി, അതിലെന്തോ മാലിന്യമുണ്ടായിരുന്നു, അതിൽ നിന്ന് ആ മാലിന്യം ഞാൻ നീക്കി പോക്കി അതിനെ ശുദ്ധിയാക്കി, അതാണ് സക്കൈത്തു ഹാദ സൗബ എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം. അതേസമയം അറബി ഭാഷയിൽ തന്നെ സക്കൽ മാലു എന്ന് പറയും. സക്കൽ മാലു എന്ന് പറഞ്ഞാൽ ധനം വളർന്നു, ധനം വളർന്നു, ഇതാ നമ അത് കൂടുതലാകും. 500 രൂപയുള്ളത് ബിസിനസ്സിൽ ഇറക്കി, അല്ലെങ്കിൽ 50,000 രൂപയുള്ളത് ബിസിനസ്സിൽ ഇറക്കി, അതൊരു 1.5 ലക്ഷമോ 2 ലക്ഷമോ ആയി ഹലാലായ വഴിക്ക്. അപ്പോ അങ്ങനെ പിന്നെ സാമ്പത്തികമായ വളർച്ചയുണ്ടായി, അതിനും സക്ക എന്ന് പറയുന്നുണ്ട്. സക്കാത്ത് എന്ന് നമ്മൾ പറയുന്ന ഈ പിന്നെ ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മമുണ്ടല്ലോ, ആ ഈ രണ്ടാശയവും കൂടി ചേരുന്ന ഒരു കർമ്മമാണത് എന്ന് പറഞ്ഞാൽ അതിൽ സമ്പത്തിന്റെ ശുദ്ധീകരണമുണ്ട്. സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഉടമയായ മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധീകരണവും കൂടി ചേർന്നതാണ്. നമ്മളും നമ്മുടെ സ്വത്തും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, ഒരു കാണാ ചരടുണ്ടല്ലോ. ആ ആ അർത്ഥത്തിൽ ഇയാൾ സമ്പത്ത് സക്കാത്ത് നൽകാൻ സന്നദ്ധമാകുമ്പോൾ അയാളുടെ മനസ്സിന്റെ ശുദ്ധീകരണം, അയാളുടെ ധനത്തിന്റെ ശുദ്ധീകരണം, ധനത്തിന്റെ വളർച്ച. അപ്പൊ ശുദ്ധീകരണവും വളർച്ചയും ഒരേ സമയം നടക്കുന്ന ഒരു പ്രക്രിയയാണ് സക്കാത്ത്. ആ രണ്ട് പ്രയോഗങ്ങളും സക്കാത്തിനെ കുറിച്ച് പറയാനല്ല ഞാൻ ഈ ചർച്ചയിൽ അതിന്റെ ഒരു ഘടന മനസ്സിലാക്കാൻ ഒരു പ്രസ്താവന നടത്തിയതാണ്. ഈ രണ്ടർത്ഥവും എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്ന അർത്ഥവും വളർച്ച എന്ന അർത്ഥവും തസ്കിയത്ത് എന്ന് പറയുന്നതിൽ നമ്മൾ കാണണം. ഈ തസ്കിയത്ത് റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ നിർണ്ണയിക്കണം. വേറെ ആരുടെയും തസ്കിയത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളിലുള്ള വളർച്ച. മനുഷ്യന്റെ കൂടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പ്രകൃത്യാ തന്നെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ചില ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു രണ്ട് സ്ഥലത്തെങ്കിലും അത് എടുത്തു പറയാതെ അദ്ദേഹത്തിന് സമാധാനമാവില്ല. അത് എടുത്തു പറയാൻ, ആ ഒരു നല്ല കാര്യം ചെയ്തത് എടുത്തു പറയാൻ പറ്റിയ എന്തോ ഒരു സാഹചര്യം വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം സൃഷ്ടിക്കും. എന്നിട്ട് ആ ചെയ്ത കാര്യം ഒന്ന് അവിടെ പറയും, ഒരു രണ്ട് സഭയിലെങ്കിലും മിനിമം പറഞ്ഞാലേ മൂപ്പർക്ക് മനസ്സിലാവൂ, അത് സമാധാനമാകൂ. ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ഒരു കാര്യം മറ്റുള്ളവരറിയട്ടെ എന്ന നിയ്യത്തോടെ ഇയാൾ എടുത്തു പറയുമ്പോൾ തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ആ കർമ്മം കളങ്കിതമായി എന്നാണ്. കാരണം ഇയാളെ നിയ്യത്ത് പരിശുദ്ധമല്ല. ഇയാൾ അള്ളാഹുവിന്റെ വജഹിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളേറെ ആളുകളുടെ പ്രശംസയും ആഗ്രഹിക്കുന്നു എന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ ചിലരെടുത്തു പറയുന്നവരായിരിക്കും, വേറെ ചിലർക്ക് ചെയ്യുന്നത് ആളുകൾ കാണണം. അത് ഇയാളായിട്ട് പറയുന്നില്ലെങ്കിൽ കാണിക്കാനുള്ള റിയാഇന്റെ ലോകമാന്യത്തിന്റെ ഏതോ ഒരു 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 ഘടകം അദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. വേറെ ചില ആളുകൾ എന്ത് ചെയ്താലും അത് പ്രശംസിക്കപ്പെടണം. നാലാളിൽ നിന്ന് നല്ല വാക്ക് കേട്ടില്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഒരു നല്ല കാര്യത്തിന് അയാൾ ഇറങ്ങി പുറപ്പെടില്ല. അപ്പൊ ആളുകളുടെ പ്രശംസ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുമ്പോൾ അതിനെ പ്രശംസിക്കുന്നത് തെറ്റാണ് എന്ന് ധരിക്കരുത്. പ്രശംസിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലതാണ്. പക്ഷേ പ്രശംസയും അംഗീകാരവും സ്ഥാനമാനങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാൾ സ്വയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അയാളുടെ മനസ്സിന്റെ ഒരു പ്രയോറിറ്റിയിൽ അള്ളാഹുവിന്റെ പ്രീതിയേക്കാൾ മറ്റു ചിലത് കയറിക്കൂടുന്നു എന്നുള്ളതാണ്. നീയത്ത് കളങ്കിതമായി എന്നാണ് അപ്പോൾ അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വാശി കൂടുതലുള്ള മനുഷ്യരെ കാണാൻ പറ്റും.
വാശി പ്രകൃതത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് അവർ ലെവലേഷൻ തയ്യാറില്ല. നീക്കുപോക്കുകൾക്ക് സന്നദ്ധമല്ല. വേറെ ചില ആളുകൾ ഭയങ്കരമായ മുൻകോപികളായിട്ട് കാണപ്പെടും. എന്തും വളരെ പെട്ടെന്ന് അവർ പിന്നെ ഒരു നിസ്സാര വിഷയത്തിന് ഭമ്പിച്ച ദൃശ്യങ്ങൾ അവരുണ്ടാക്കും. ഇങ്ങനത്തെ മനുഷ്യന്മാരെ കാണാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ പ്രകൃതത്തിൽ കുറെയൊക്കെ മനുഷ്യർ എന്ന് പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികളെ പോലെയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിന്റെ ഖനിന്ന് വെള്ളിയും വെള്ളിയിന്ന് സ്വർണവും കിട്ടൂല എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ ഓരോ മനുഷ്യന്റെയും പ്രകൃതത്തിൽ ചില ഘടകങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷെ ഇതിനെ ചിലതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നിയന്ത്രിച്ച് എനിക്ക് ഇന്ന തകരാറുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഈ നിയന്ത്രിക്കലും ഈ ഒതുക്കി വെക്കലും സാധ്യമാകുന്നത്. റമദാനിലൂടെ നമുക്ക് നമ്മളെ ഇങ്ങനെ അവലോകനം ചെയ്തിട്ട് നമ്മളുടെ ഏതൊക്കെ ഈ വൃക്ഷങ്ങൾ ഇലകൊഴിപ്പിന് പൊഴിക്കുന്നത് പോലെ കുറെ അങ്ങ് പൊഴിഞ്ഞു പോകണം. കുറെ മാറാപ്പുകളും വേണ്ടാത്തതും നമ്മൾ അങ്ങ് അഴിച്ചു വെക്കണം, കുറെ അങ്ങ് തള്ളിക്കളയണം. അതിന് നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനമാണ് ഏറ്റവും വലിയ തീരുമാനം എന്ന് നിങ്ങൾ അറിയണം. എത്രത്തോളം പ്രാധാന്യം അതിനുണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. സത്യം ചെയ്തു പറയാന്ന് പറഞ്ഞ ഉദാഹരണത്തിന് വൽ അസ്ർ, കാലം തന്നെയാണ്, കാലം തന്നെയാണ് സത്യം എന്ന് പറയാം. അപ്പൊ വൽ അസ്ർ, അപ്പൊ കാലത്തെ സത്യം ചെയ്തു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ കുറെ അധ്യായങ്ങൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ചെറിയ ചെറിയ സുഹൃത്തുക്കളിൽ. ഉദാഹരണത്തിന് വൽ ഫജ്ർ, വലയാലിൻ അഷർ, അപ്പൊ പ്രഭാതം, അതുപോലെ തന്നെ പിന്നെ പത്ത് രാവുകൾ, ഒറ്റയായ രാവുകൾ, വലയാലിൻ അഷർ, പത്ത് രാവുകൾ, അങ്ങനെ പിന്നെ പല ഉദാഹരണ രീതിയിലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും എടുത്തു പരിശോധിച്ചാൽ ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി 11 പ്രധാനപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങളെ പിടിച്ച് പടച്ചു നമ്പുരാൻ സത്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ശംസ്, കമർ, ലൈല്, നഹാറ്, 11 വളരെ പ്രധാനപ്പെട്ട അതിന്റെ ഓരോന്നിന്റെയും മുമ്പിൽ മനുഷ്യൻ വളരെ നിസ്സാരനാണ്. ഈ സൂര്യനൊക്കെ പറയുന്നത് ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് നിലകൊള്ളുന്നത്. ആ അള്ള നിശ്ചയിച്ച ആ അകലത്തിൽ നിന്നിട്ട് ഒരല്പം കൂടി അതിന്റെ താളം തെറ്റി ഭൂമിയോട് അത് അടുത്തിരുന്നുവെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഭൂമി ചാരക്കൂമ്പാരമായി തീരും. അത്രയും തീഷ്ണമായ, തീവ്രമായ പിന്നെ അഗ്നി ജ്വലിക്കുന്ന ഒരു ഗോളമാണ് സൂര്യൻ. ആ സൂര്യനെ തട്ടിച്ചു നോക്കുമ്പോ ഈ ദുർബലനായ മനുഷ്യൻ എവിടെ? ഇങ്ങനത്തെ ഓരോന്ന്, അതാണ് ശംസ്, കമർ, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ അധികം വസ്തുക്കളെ പിന്നെ എടുത്തിട്ട് പിന്നെ സത്യം പിടിച്ച് സത്യം ചെയ്ത ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ. അവൻ മനുഷ്യനിൽ ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. നന്മയോടാണ് മനുഷ്യന്റെ പ്രകൃതത്തിന് പൊതുവെ ആഭിമുഖ്യം. പക്ഷേ തിന്മയിലേക്കുള്ള ഒരു ചെറിയ വലിയും ഈ മനുഷ്യന്റെ പ്രകൃതത്തിലുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും അവനിലുണ്ട്. ഏതിനെ വളർത്തണം, ഏതിനെ തളർത്തണം, അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവനുണ്ട്. അതിനുള്ള സ്വതന്ത്ര സാഹചര്യം അവന് നൽകിയിട്ടുണ്ട്. രണ്ട് നിലപാടിന്റെയും ഫലങ്ങൾ എന്ത് എന്നതിനെ പറ്റിയും ഞാൻ വ്യക്തമായ വിവരം അവന് നൽകിയിട്ടുണ്ട്. ഇനി അവൻ തീരുമാനിക്കട്ടെ. എന്ത് തീരുമാനിക്കട്ടെ? ഏത് ഘടകത്തെ വളർത്തണം, ഏതിനെ തളർത്തണം. നമുക്ക് നമ്മ പ്രശംസ ഇഷ്ടപ്പെടുന്നവരാൾക്ക് പ്രശംസ ഇഷ്ടപ്പെടുന്ന വഴിയെ പ്രോത്സാഹിപ്പിച്ച് അതൊരു ഒരു വലിയ തകരാറില്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുമാത്രമാണ്, പ്രശംസ തെറ്റിദ്ധരിക്കരുത്. ഏത് കാര്യവും അങ്ങനെ തന്നെ. അധർമ്മങ്ങളിലേക്ക് പോകുന്ന, അശ്ലീലതകളെ ഇഷ്ടപ്പെടുന്ന, അനാശ്വാസ പ്രവണതകളിൽ ആശ്വാസം കണ്ടെത്തുന്ന, ഇങ്ങനെ പല ഘടകങ്ങളുള്ള മനോഘടനയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്. ആ മറലില് നിഫാഖ് ഉൾപ്പെടെയുള്ള സാംസ്കാരികമായ, ധാർമ്മികമായ പല ഘടകങ്ങളുമുണ്ട്. സ്ത്രീകളുമായി ഇടപഴകുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കാണാൻ പറ്റും. മനസ്സ് എല്ലാവരും ഒരുപോലെയാകണമെന്നില്ല. അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ രോഗമുള്ളവർക്ക് ആ രോഗം പറഞ്ഞ് അതിനെ ചടകുടഞ്ഞെഴുന്നേൽക്കാതിരിക്കാൻ ഇന്ന രീതിയിലാവലാണ് നല്ലത്.
വാലിക്കും മത്തഹറുലി കുലൂബിക്കും കുലൂബിഹിന്ന. നമ്മളിപ്പോ സാധാരണ ഈമാൻ കുറഞ്ഞ നാടന്മാരായതുകൊണ്ട് നമുക്ക് മാത്രം പെരുമാറ്റ മര്യാദയിൽ എന്തോ ഭയങ്കരമായ ചിട്ട എന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷാൽ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളോട് ഇടപെടുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന് നിർദ്ദേശം കൊടുക്കുമ്പോൾ വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു ലാലിക്കും മതഹറു ലിക്കുലൂബിക്കും കുലൂബിഹിന്ന, അവരുടെ മനസ്സിനും നിങ്ങളുടെ മനസ്സിനും അതാണ് നല്ലത്. ഞാൻ അപ്പോ അതിന്റെ ഇടയിലേക്ക് ഞാൻ അത് കൊണ്ടുവന്നത് പല ഘടകങ്ങളുണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന എന്ന് പറയാൻ മാത്രമാണ്. ആ പെരുമാറ്റ മര്യാദകളിലെ ഫിഖ് പറയാനല്ല, അതാണെങ്കിൽ അതൊരു വേറെ വിഷയമാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും കൂടുകെട്ടി താമസിക്കുന്ന, നമ്മൾ ഓരോരുത്തരും വെള്ളപൂശി കൊണ്ടു നടക്കുന്ന, നമ്മൾ ഓരോരുത്തരും തന്റെ ഭാഗമാണെന്ന് കരുതി ആദരിക്കുന്ന, നമ്മളോടൊപ്പം അതും മറവ് ചെയ്യപ്പെടുകയേ ചെയ്യൂ എന്ന് നമ്മൾ കരുതാനിടയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ ഓരോ റമദാൻ വരുമ്പോഴും നിങ്ങൾ അതിന്റെ കണക്കെടുപ്പ് നടത്തണം. ആ കണക്കെടുപ്പിൽ ഈ ഈ മാറാപ്പുകളുടെ ബാന്ധം ശുദ്ധീകരിക്കുന്നതിൽ ഈ റമദാനിൽ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഈ സീസണിൽ ബിസിനസ് നടത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പൂരപ്പറമ്പിലും നേർച്ചപ്പറമ്പിലും ഒക്കെ, നേർച്ച എന്ന് പറഞ്ഞാൽ പൂരം തന്നെ, ഏത് ആർത്ഥത്തിൽ വരുമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കച്ചവടം നടത്തിയിട്ട് ജീവിക്കുന്ന സ്ഥിരം ഒരു കട, ഒരു പെർമനന്റ് ബിസിനസ് അങ്ങനെയല്ല, സീസണലാണ് അവരുടെ കച്ചവടം. അപ്പൊ അവരൊരു ആറു മാസത്തേക്ക് അടുത്ത വർഷക്കാലം ഉൾപ്പെടെ അടുത്ത പൂരം വരുന്ന കാലത്തേക്ക് എല്ലാ പിന്നെ ഇവരുടെ കച്ചവടം എന്ന് പറഞ്ഞത് ഈ കാലയളവിൽ അവർ ആർജിക്കണം, സമ്പാദിക്കണം എന്നതാണ്. അവർ കുറ്റം പറയാനൊന്നും പറ്റൂല, അവര് അവരുടെ ഒരു ഉപജീവനത്തിന്റെ വഴിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മറ്റുള്ളതൊന്നും ഇപ്പൊ അവരുടെ അതിന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇതുപോലെ വിഭവ സമാഹരണത്തിന്റെ ഒരു കാലമാണ്, ഓരോരുത്തർക്കും വിഭവ സമാഹരണത്തിന്റെ കാലമുണ്ട്. ചെറു ചെറു പ്രാണികൾ, അവക്ക് ഭക്ഷണമാണ് ആവശ്യം, അത് സമാഹരിക്കുന്നതിന് അവർക്ക് അവരുടേതായ മെക്കാനിസം ഉണ്ട്. നമുക്ക് വെറും നമുക്ക് ഭക്ഷണവും വേണം, ആത്മീയമായ അന്നവും വേണം, ഇത് രണ്ടും നമ്മൾ സമാഹരിച്ചു വെക്കണം. ആത്മീയമായ വിഭവ സമാഹരണത്തിന്റെ, നമ്മളുടെ ആത്മീയമായ വിഭവ സമാഹരണത്തിന്റെ, നമ്മുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിന്റെ അവസരങ്ങൾ വരികയാണ് റമദാൻ വരുമ്പോൾ എന്ന് നമ്മൾ കാണണം. അങ്ങനെ റമദാനിനെ നമ്മൾ അഭിമുഖീകരിക്കണം. എന്നിട്ട് റമദാൻ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കണം. എന്ത് ചെയ്യണം, എന്തൊക്കെ തകരാറുകളാണ് ഓരോരുത്തരിലും ഉള്ളത് എന്ന് ഏറ്റവും നന്നായി അറിയുക അദ്ദേഹത്തിനാണ്. പിന്നെ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോടും അവർക്കും അറിയാം. അപ്പോ ആ തകരാറുകൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെതിരിലുള്ള സമരത്തിന് ഈ റമദാൻ അവസരമാക്കണം. പുതിയതൊന്നും അങ്ങോട്ട് കടഞ്ഞ് ഇനി വരൂല്ല. കാരണം അസ്സോമുജുന്ന നോമ്പൊരു പരിചയമാണ്. അതുകൊണ്ട് പുതിയത് ഒരു പുതിയ ഒരു തിന്മയും ഇനി എന്നിലേക്ക് കൂടുകെട്ടി താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. നേരത്തെ എന്റെ കൂടെ കയറി സ്ഥാനം പിടിച്ചുപോയ കാര്യങ്ങൾ അത്ര ഗൗരവത്തിൽ മനസ്സിലാക്കാത്ത ഘട്ടത്തിൽ ചെറുപ്പത്തിലെ എന്റെ വീട്ടുകാർ വേണ്ട വിധം എന്നെ പരിലാളിക്കാതെ സംരക്ഷിക്കാതെ പല കൂട്ടുകെട്ടിലും വിട്ടിട്ട് ഞാൻ എത്തിപ്പെട്ട ഓരോ അവസ്ഥയിൽ മോചനം നേടാൻ കൊതിച്ചുകൊണ്ട് പല തിന്മകളും എന്റെ കൂടെ ആളുകൾ ഉണ്ടാവും, നിങ്ങൾ കാണണം. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും അത് അവസാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവിടെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ദൈവികമായ ഒരു വെളിപ്പാട് പോലെ നമ്മുടെ മുമ്പിൽ റമദാനിൽ വരുന്നത്. എത്ര വിഷമാലും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, വെള്ളം ഭക്ഷണം കഴിക്കുന്നില്ല, എത്ര ദാഹിച്ചാലും. ഇപ്പൊ ഈ റമദാനൊക്കെ നല്ല ചൂട് കാലത്താണ്. ശരിക്കും വിഷത്തിനേക്കാൾ പ്രധാനമാണ് ദാഹം. വെള്ളം കാണുമ്പോൾ കൊതി തോന്നുന്ന അവസ്ഥയോളം റമദാൻ പുറത്തൊക്കെ പണിയെടുക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുന്നവരാണ് എത്തിക്കും. അവിടെ അയാൾക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ടല്ലോ. അതാ ദാഹം സഹിക്കുന്നതിൽ മാത്രമല്ല, അത് അള്ളാഹുവിന്റെ പ്രീതി നേടുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു കരുത്താണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിന്റെ മുമ്പിൽ ഈ ക്ഷമ, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിനെ കണ്ടെത്താനുള്ള ഈ ഉത്സാഹം, ഇത് രണ്ടും റമദാനിലൂടെ അദ്ദേഹം മാർജിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ നമ്മളെ വിലയിരുത്തണം. എന്നിട്ട് ഇതുവരെ കൈവെക്കാത്ത ഏതൊക്കെ മൂലയിലാണ് പൊടി പിടിച്ചു കിടക്കുന്നത് എന്റെ കൽബിൽ, എന്റെ നഫ്സിൽ എന്ന് നോക്കണം. അവിടെ അടിച്ചു തൂത്ത് വൃത്തിയാക്കാൻ ദൃഢനിശ്ചയം ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മൻ ഖശിയ റഹ്മാന ഫഅമ്മാ മൻ തഗ വ ആഫറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഇന്നൽ ജഹീമ ഹിയൽ മഅവ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വ നഖ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ.
ഇഹലോകത്തേക്കാണ് നമ്മുടെ തൂക്കമെങ്കിൽ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകമൊത്തം ഉദ്ദേശമെങ്കിൽ, ആ വഴിക്കവന് അയിന്ന് വല്ലിഹി മാത്തവല്ല, ആ പോണയിടത്തേക്ക് അവനെ തെളിച്ച് നരകം അവന്റെ സങ്കേതമായി അങ്ങനെ അവനെത്തും. നേരെ മറിച്ച് ഇഹലോകത്തിന് അവനൊരു ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട്. അതിനപ്പുറം നിഹലോകത്തിൽ അവനെ അവൻ ആണ്ടുപോണ്ടു പോകില്ല. ദുനിയാവിനോട് അവന് ഒരു അങ്ങനെ ഒരു ആസക്തിയില്ല. ദമ്പത്തിന് വേണ്ടിയിട്ട് ഹലാലായ വഴിക്ക് പ്രവർത്തിക്കുന്നത് ദുനിയാ പൂജയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു മാനസികാവസ്ഥയാണ്, മനോഭാവമാണ്. അത് 5 വയസ്സില്ലാത്തവനും ഈ ഭൗതിക പൂജകനായി മാറാം, വലിയ വലിയ പണക്കാരനും ഇഹലോക വിരക്തിയോടെ സമ്പന്നനാവുകയും ചെയ്യാം. അങ്ങനെ തിരിക്കണം, അല്ലാതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു ഐഹിക പൂജയുടെ വഴി. അപ്പൊ അത് കഴിഞ്ഞിട്ടല്ല പറയാൻ അള്ളാഹുവിന്റെ സ്ഥാനം മനസ്സിലാക്കി അവനെ ഭയന്ന് അവന് ഒരു മറയുമില്ലാതെ നേർക്കുനേരെ മുന്നിലും പിന്നിലും ഒരു കൂട്ടാളിയുമില്ലാതെ ഒരു തർജുമാൻ ഒരു ദിഭാഷിയുമില്ലാതെ നേർക്കുനേരെ റഹ്മാനും റഹീമുമായ അല്ല ജബ്ബാറും മുതകബ്ബിറുമായ അള്ളാഹുവിന്റെ മുമ്പിൽ മുഖാമുഖം നിൽക്കേണ്ടി വരുന്ന ഒരു നാളിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫ്. നേരത്തെ അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞത് സൂറത്ത് നാസിയാത്ത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പരിഗണനയോടെ റമദാനിന് വേണ്ടി ഒരു മുന്നൊരുക്കം, നമ്മളിൽ നമ്മൾ നമ്മളിലേക്ക് നോട്ടമിട്ട് നമ്മൾ നമ്മെ മാറ്റിപ്പണിയാൻ തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി തീരെ കയ്യെത്താത്തതും ചൂലെത്താത്തതുമായ ഏതൊക്കെ മുക്കുമൂലകളാണ് എന്റെ മനസ്സിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും സമ്പാദ്യത്തിലും ഉള്ളത് എന്ന് നോക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റമദാൻ കഴിയുമ്പോൾ നമ്മൾ വമ്പിച്ച വളർച്ച നേടിയിട്ടുണ്ടാകും, വമ്പിച്ചളവിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ടാകും. അതാണ് തസ്കിയത്ത്, അതാണ് ശുദ്ധീകരണവും വളർച്ചയും. ഇത് നമുക്ക് സാധ്യമാകണം. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയാതെ അല്ലെങ്കിൽ അബദ്ധപൂർവം ബോധപൂർവം അങ്ങനെ പല വീഴ്ചകളും സംഭവിച്ചു പോയി, ഞങ്ങളോട് നീ പൊറുക്കണേ അല്ല, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ റബ്ബേ. ഈ റമദാനിനെ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള ഈ പ്രയത്നങ്ങൾക്ക് നീ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് രോഗശയ്യയിലാണ്. അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ല. പലരും നിന്റെ വിളിക്കുത്തരം ചെയ്ത് നിന്നിലേക്ക് വന്നു, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പലവിധത്തിലുള്ള ഭീഷണികളും പകർച്ചവ്യാധികളുടെ ആശങ്കകളും എല്ലാം നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ഉത്സാഹത്തോടെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ റമദാനിനെ സ്വാഗതം ചെയ്യാനും അതിലെ നന്മകൾ മുഴുവൻ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.